നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. മഴക്കാലം പനിക്കാലമായി മാറിയിരിക്കുകയാണ്. സാധാരണ ജലദോഷം മുതൽ കേട്ടുകേൾവിയില്ലാത്ത പനികൾ വരെയാണ് ഓരോ മഴക്കാലത്തും നമ്മെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. മഴക്കാലം പനിക്കാലം എന്നതാണ് ഇന്ന് ഹലോ ഡോക്ടർ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പമുള്ളത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് പ്രൊഫസറും കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടറുമായ മുബാറക് സാനിയാണ്. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, പ്രധാനമായും ഈ മഴക്കാലത്ത് എന്തൊക്കെ പകർച്ചവ്യാധി രോഗങ്ങളാണ് പ്രധാനമായും പിടിപെടുന്നത്? മഴക്കാലം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു 4 മാസത്തോളം വളരെ ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്ന നമ്മുടെ കാലാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടാകുന്ന കാലം. സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റും ഉള്ള അണുജീവികളൊക്കെ തന്നെ നമ്മുടെ കാലാവസ്ഥയിൽ നമ്മുടെ താപനിലയിൽ വലിയ വ്യത്യാസം വരും. അത് അന്തരീക്ഷത്തിലുള്ള ഹ്യൂമിഡിറ്റി ആർദ്രതയിൽ വ്യത്യാസം വരും. അതേപോലെ തന്നെ കാറ്റ് എത്രമാത്രം ഉണ്ട് അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം വരും. നമ്മുടെ ജീവിത രീതിയിൽ തന്നെ കുറച്ചൊക്കെ നമ്മൾ ഈ പുറത്ത് ഇറങ്ങി നടക്കുന്നതിന് പകരം ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിൽ വെക്കുന്നതിന് വ്യത്യാസം വരും. ഇങ്ങനെ ഈർപ്പം കൂടുകയും ഇങ്ങനെ താപനിലയിൽ വ്യത്യാസം വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുള്ള പല രോഗാണുക്കൾക്കും അത് കൂടുതൽ കാലം നിലനിൽക്കാനും രോഗാവസ്ഥയിലേക്ക് പോകാനൊക്കെയുള്ള അവസ്ഥ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഈ മഴക്കാലത്ത് നമ്മൾ കാണുക സാധാരണ പനിയാണ്, വൈറൽ പനി. നമ്മൾ വൈറൽ ഫീവർ എന്ന് പറയുന്ന ഈ ഒരു ജലദോഷ പനി എന്ന് പറയുന്ന പനിയായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്ന് പറയുന്ന നമ്മുടെ ഇൻഫ്ലുവൻസ രൂപത്തിലുള്ള പല തരത്തിലുള്ള വൈറസുകൾ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുന്ന പനികൾ ഉണ്ടാവുന്ന അതിൻ്റെ H1N1 എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പനികളും അതിൽ ഉണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ കോവിഡിൻ്റെ മുൻകൂടി ഒന്നിച്ചു വരുന്ന അവസ്ഥയൊക്കെ കേരളത്തിൽ കുറച്ച് ചെറുതായിട്ട് കൂടുന്നതായിട്ടൊക്കെ ഉള്ള ഒരു ഒരു സംശയവും കണക്കുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ചിലപ്പോൾ ടൈഫോയിഡ് ഉൾപ്പെടെയുള്ള പനികൾ ഉണ്ടാവാം. പിന്നെ ഇതേ കാലത്ത് തന്നെയാണ് വാസ്തവത്തിൽ നമ്മുടെ വെള്ളം കെട്ടിക്കിടക്കുകയും ആ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ അതിൽ കൊതുകുകൾ പകരാൻ കൂടുതലായിട്ട് വളരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടുള്ള ഈഡീസ് കൊതുകുകൾ നമുക്കറിയാം. ഈഡീസ് വളരെ ചെറിയ കൊതുകാണ്. അത് വളരെ ശുദ്ധജലത്തിൽ തന്നെ വളരുന്നു, വളരെ കുറഞ്ഞ അളവിലുള്ള വെള്ളത്തിൽ തന്നെ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ വളരെ അധികം ഈഡീസ് കൊതുകുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈഡീസ് കൊതുകുകളുടെ കൂടെ നമ്മുടെ ഡെങ്കിപ്പനിയുടെ വൈറസ് കൂടി ചേരുമ്പോൾ ഡെങ്കിപ്പനി ധാരാളമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ മലേറിയ നേരത്തെ ഉണ്ടായിരുന്നത് ചിലപ്പോൾ വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ പുറത്തുനിന്ന് നമ്മുടെ യാത്രകളൊക്കെ ഇപ്പോഴും നന്നായിട്ട് നടക്കുന്നതുകൊണ്ട് ഏത് സ്ഥലത്തുള്ള രോഗാണുവാണെങ്കിലും ഏറ്റവും അടുത്ത ദിവസം തന്നെ നമ്മുടെ അടുത്തേക്ക് എത്തുകയും നമ്മുടെ ചുറ്റുപാടുകളിൽ അത് പകരുകയും അത് പകരാനുള്ള സാഹചര്യം നമ്മുടെ ചുറ്റും നിലനിൽക്കുന്നുണ്ടെങ്കിൽ രോഗാണു കൂടി എത്തുന്നതോടുകൂടി അത്തരം രോഗങ്ങൾ മലേറിയ ഉൾപ്പെടെയുള്ള ടൈഫോയിഡും അതേപോലെ തന്നെ ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ള പല തരത്തിലുള്ള കുരങ്ങു പനി, തക്കാളിപ്പനി എന്നൊക്കെ പറയുന്ന പോലുള്ള പനികളൊക്കെ വരാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഈ തരത്തിലുള്ള വൈറസ് രോഗങ്ങളായിട്ടുള്ള പനികൾ തന്നെയാണ്. അതേപോലെ തന്നെ ഫംഗസ് ഇൻഫെക്ഷൻ വന്നുകൊണ്ട് ഇപ്പൊ ചൊറിച്ചിലുണ്ടാവുന്നതും അല്ലെങ്കിൽ ഇരുവീക്കം വരിക, കളറ് ഉണ്ടാകുന്ന തരത്തിലുള്ള ഫംഗസ് ഇൻഫെക്ഷനുകളും ഈ ധാരാളമായിട്ട് ഉണ്ടാവും. വയറിളക്ക രോഗങ്ങൾ നല്ല ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, കാരണം ശുചിത്വം വളരെ പ്രധാനമാണ്, പലപ്പോഴും മഴവെള്ളവും അതിൻ്റെതേപോലെ തന്നെ ഒക്കെ ചേരുന്നുകൊണ്ട് നമ്മുടെ നമുക്കുള്ള നമ്മൾ വെള്ളമെടുക്കുന്ന നമ്മളെ കുടിക്കാനും പാചകം ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ സോഴ്സ് കണ്ടാമിനേറ്റ്, അത് ഇത് ഏതെങ്കിലും തരത്തിൽ അണുബാധ ഉണ്ടാകുകയാണെങ്കിൽ അത് കണ്ടാമിനേറ്റഡ് ആകുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന വയറിളക്ക രോഗങ്ങൾ ധാരാളമായിട്ട് ഈ മഴക്കാലത്ത് കാണാം. അതേപോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ നമ്മുടെ ഈ കളിക്കാനൊക്കെ കുട്ടികൾ ഉണ്ടാവും, അതേപോലെ തന്നെ ചെറിയ മൃഗങ്ങളുടെയൊക്കെ എലികൾ അതേപോലെ തന്നെ മറ്റു മൃഗങ്ങളൊക്കെ മൂത്രം ഒഴിക്കുന്ന ആ മൂത്രമൊക്കെ കെട്ടിക്കിടക്കുന്ന സ്ഥലത്തിലൊക്കെ വരുന്ന വെള്ളത്തിലൊക്കെ നമ്മൾ കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എലിപ്പനി പോലെയുള്ള നമ്മുടെ ലെപ്റ്റോസ്പൈറോസ് എന്ന് പറയുന്ന എലിപ്പനി പോലെയുള്ള രോഗങ്ങൾക്കും വളരെ ധാരാളമായിട്ട് കാണാം. അങ്ങനെ ഈ മഴക്കാലം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരുപാട് രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മുടെ ജീവിതം ഒരു ചിട്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ഇതുണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ജീവിതം മാറ്റം വരുത്തുമ്പോൾ മാത്രമാണ് ഇതിനെ ഇതാക്കാൻ കഴിയുക.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും മാത്രമായിട്ട് ഒരു പക്ഷേ ഇതിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും കഴിയില്ല. അപ്പോൾ നമ്മുടെ ഭാഗത്തുണ്ടാകുന്ന കൊതുക് എന്ന് പറയുന്നത് മറ്റു പല ആളുകളുടെയും പറമ്പിലോ വീട്ടിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്തോ അല്ലെങ്കിൽ ക്ലോസറ്റിനകത്തോ ഒക്കെ ഉണ്ടാകുന്ന കൊതുകുകളായിരിക്കാം. അപ്പൊ ആ കൊതുകുകളൊക്കെ തന്നെ ഇതിന്റെ ഒരു സാന്ദ്രത കുറച്ചാൽ മാത്രമേ നമുക്ക് കഴിയൂ. അപ്പൊ നമ്മുടെ ഭാഗത്ത് നമ്മുടെ വീടിനകത്ത് നമ്മുടെ പ്രദേശത്ത് നമ്മൾ അത് കുറക്കണം. അതേപോലെ തന്നെ നമ്മൾ ചുറ്റുമുള്ള എല്ലാ ആളുകളും അത്തരം ഒരു ശ്രമം നടത്തുമ്പോൾ, ഇത് സമൂഹം കൂട്ടായിട്ട് ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ ഇതിന് ഏറ്റവും ഫലപ്രദമാവുക. ഈ എല്ലാ കാര്യങ്ങൾക്കകത്തും ഈ പകർച്ചവ്യാധികളെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്ക് മാത്രമായിട്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് ഒന്നിച്ച് സമൂഹമായിട്ട് ഒന്നിച്ച് ഒരേ സമയത്ത് ചെയ്യുമ്പോഴാണ് ഇതിന് ഫലപ്രദമായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഡ്രൈ ഡേ നമ്മൾ തീരുമാനിച്ച് ഗവൺമെന്റിന്റെ നേതൃത്വത്തിലെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഈ മഴക്കാലത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ. ഞാനൊന്ന് ഇടപെടുകയാണ്, നമുക്കൊരു പ്രേക്ഷകനുണ്ട് മുംബൈയിൽ നിന്നാണ്, സി എം നായരാണ്, കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ആ ഹലോ, ആ നമസ്കാരം സാർ. നമസ്കാരം ഡോക്ടർ. അപ്പൊ എനിക്ക് പറയുന്ന മൊബൈലാണ്, എനിക്ക് കുറച്ച് ചില സംശയങ്ങൾ ചോദിക്കാനാണ്. ആക്ച്വലി വൈറസിനെ കുറിച്ചുള്ള സംശയങ്ങളാണ്. ഇപ്പൊ നമുക്ക് ഈ മഴക്കാലമാണ്, രോഗങ്ങൾ ധാരാളം കൂടുന്നുണ്ട് ഡോക്ടർ. പല പല രീതിയിലുള്ള വൈറസുകളുണ്ട്. അപ്പൊ രോഗം വരുന്ന പല രീതിയിലായിരിക്കും. ഈ പനി തന്നെ വരുന്ന സാധാരണ വൈറസ് ഉണ്ട്, അല്ലാതെ നമ്മള് അത് കോവിഡായിട്ട് ചിലപ്പോൾ രൂപാന്തരപ്പെട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ കോവിഡിന്റെ വൈറസിന്റെ എന്താണ് വ്യത്യാസം? ജസ്റ്റ് പനി വരുന്നുള്ള വൈറസിന്റെ വ്യത്യാസം എന്താണ്? അതുപോലെ ഡെങ്കിപ്പനി ഇതുപോലെയുള്ള എല്ലാ വൈറസുകളിലും ഡിഫറൻസ് ഉണ്ട്, ഡിഫറൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇത് ഏത് രീതിയിൽ ചികിത്സിക്കണം? കോവിഡിന്റെ ആണോ, കോവിഡ് തന്നെയാണോ ഇത്, അതോ മറ്റേ സാധാരണ പനിയാണോ? ഇത് അറിയാനായിട്ട് എന്താണ് ഒരു മാർഗം? ഇതിന് പ്രത്യേക പ്രത്യേക ടെസ്റ്റുകളുണ്ടോ? ഈ മലമ്പനി ഇങ്ങനെയുള്ള പ്രത്യേക എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകളുണ്ടോ? അറിയാൻ വേണ്ടിയുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് ടെസ്റ്റുകളുണ്ടോ? ഈ കോവിഡിന്റെ വൈറസ് ആണോ വരുന്നത്, അല്ലെ കൊതുകിന്റെ ആണോ വരുന്നത്? അതിന് അതേപറ്റി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാക്കൊള്ളാം സാർ. അപ്പൊ ഈ വൈറസുകൾ എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക സ്പീഷീസ് ആയിട്ടുള്ള ഒരുപാട് തരം വ്യത്യസ്ത തരത്തിലുള്ള വൈറസുകൾ. നമ്മളെ പോലെ തന്നെ നമ്മളൊക്കെ മനുഷ്യന്മാരൊക്കെ ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഭൂമിയിലോ ഒക്കെ ഏറ്റവും നന്നായിട്ട് ജീവിച്ചു പോരുന്ന, അന്ന് മുതൽ ഇന്ന് വരെ ജീവിക്കുന്ന ഏറ്റവും സുശക്തമായിട്ടുള്ള വിഭാഗമാണ് വൈറസുകൾ. അതിൽ കുറെ വൈറസുകൾ വളരെ സാധാരണമായിട്ട് നമുക്കൊരു ഉപദ്രവം ഇല്ലാതെ ജീവിക്കും. പക്ഷെ ചില വൈറസുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും അത് പെരുകയും അവരുടെ വളർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് നാശം വരും. സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ രോഗം എന്ന് വിളിക്കുന്നതാണ്. അപ്പൊ ആ തരത്തിൽ പലപ്പോഴും ഇത്തരം നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം എല്ലാ വൈറസുകളും ഒരുപോലെയാണ്, അല്ല, വ്യത്യസ്ത തരത്തിലുള്ള വൈറസുകളാണ്. ഇപ്പോൾ നമുക്കത് പരിശോധിക്കാനുള്ള, ഈ വൈറസുകളൊക്കെ തന്നെ തിരിച്ചറിയാനുള്ള ഒട്ടേറെ ഈ ലാബറട്ടറിയിൽ നടത്തുന്ന ടെസ്റ്റുകളുണ്ട്. ഓരോ ടെസ്റ്റുകളും ചെയ്തുകൊണ്ടാണ് ഇപ്പൊ കോവിഡ് ഉണ്ടാക്കുന്ന വൈറസ് ആണോ, ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന വൈറസ് ആണോ, അതേപോലെ തന്നെ ചിക്കൻഗുനിയ ഉണ്ടാകുന്ന വൈറസ് ആണോ എന്നൊക്കെ വ്യത്യസ്തമായിട്ട് തിരിച്ചറിയാൻ ലാബിനകത്ത് പരിശോധന നടത്താനുള്ള ടെസ്റ്റുകളൊക്കെ ഇന്നുണ്ട്. മലമ്പനി കുറച്ച് വ്യത്യസ്തമാണ്, അത് വൈറസ് അല്ല, അത് പ്ലാസ്മോഡിയം എന്നൊക്കെ പറയുന്ന പ്രോട്ടോസോവ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ പല തരത്തിൽ പനി നമുക്കുണ്ടാവാം. അതിന് കാരണങ്ങളായിട്ടുള്ള വൈറസുകളും പല തരത്തിലുണ്ട്. അവക്കെ കണ്ടുപിടിക്കുന്നത് വ്യത്യസ്തമായ ടെസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ ടെസ്റ്റുകൾക്ക് അടിസ്ഥാനത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ അതിന്റെ ഒരു ഡയഗ്നോസിസ് നമ്മൾ തീരുമാനത്തിൽ എത്തുന്നത്. ഇതിന്റെ ചികിത്സകളും അതേ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാവുക. ഒരു പനി മറ്റൊന്നായിട്ട് മാറുകയല്ല ചെയ്യുന്നത്. ചില ആളുകൾക്ക് അങ്ങനെ ധാരണയുണ്ട്, വെറും പനി വരും, അത് കുറച്ച് കഴിയുമ്പോൾ കോവിഡ് ആവും, അത് പിന്നെ തലക്ക് പിടിച്ച് തലപ്പിതാവും, ആ തരത്തിൽ ഒക്കെ നമ്മൾ പലപ്പോഴും ആളുകൾ സാധാരണ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു വൈറസോ അല്ലെങ്കിൽ ഒരു രോഗമാണ് ഉണ്ടാക്കുന്ന പനി. ആ പനിയുടെ സീരിയസ്നെസ് കൂടിക്കൊണ്ട് നമുക്ക് ചിലപ്പോൾ സാധാരണ നോർമലായിട്ട് ഉണ്ടാകുന്ന പെട്ടെന്ന് താനെ മാറുന്ന പനിയായിരിക്കാം, അത് കുറച്ചും കൂടി നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങളെയൊക്കെ കാര്യമായിട്ട് ബാധിക്കുമ്പോൾ, നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ശക്തമായി ബാധിക്കുമ്പോൾ അതിന്റെ സീരിയസ്നെസ് കുറച്ച് കൂടും. അങ്ങനെ സീരിയസ്നെസ് കൂടും എന്നല്ലാതെ പനി അതിന്റെ കാരണം കൊണ്ട് മാറുന്നൊന്നുമില്ല. അപ്പൊ കോവിഡിന്റെ പനി എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ള ഒരു വൈറസ് ഉണ്ടാക്കുന്ന പനിയാണ്. ആ വൈറസിനെ കണ്ടുപിടിക്കാനും ഇന്ന് ടെസ്റ്റുകൾ ഉണ്ട്. വ്യാപകമായിട്ട് നമുക്ക് റോട്ടിനകത്ത് പല സ്ഥലത്തും നിന്നുകൊണ്ട് ടെസ്റ്റ് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള RT-PCR പരിശോധനകളും അതേപോലെ തന്നെയുള്ള പരിശോധനകളൊക്കെ ഇന്ന് ലഭ്യമാണ്. ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് വൈറസുകളെ വ്യത്യസ്തമായിട്ട് നമ്മൾ കണ്ടുപിടിക്കുക.
വളരെ വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് ഒരുപാട് പനികൾ പിടിപെട്ട് ആശുപത്രിയിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ അത് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് ആണ് ഏറ്റവും നന്നായിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ മഴക്കാലത്ത് സ്വീകരിക്കേണ്ടത്? ഏറ്റവും തീർച്ചയായിട്ടും നമുക്ക് രോഗം വന്ന് ആശുപത്രിയോ ചികിത്സയോ എടുക്കാനോ വീട്ടിനകത്താണെങ്കിലോ ആശുപത്രിക്കകത്താണെങ്കിലും ചികിത്സ എടുക്കാൻ അതായിരിക്കും ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ പലപ്പോഴും അത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ആരോഗ്യം നന്നായിട്ട് സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ആരോഗ്യം സംരക്ഷിച്ച് നിർത്താൻ നമ്മുടെ ജനറൽ ആയിട്ടുള്ള ആരോഗ്യം ഏറ്റവും നന്നായിട്ട് നടത്തണം. നല്ല പോഷകാംശങ്ങളുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നമ്മൾ തയ്യാറാണ്. അതേപോലെ തന്നെ നമ്മുടെ വ്യായാമം ഉണ്ടാകണം. അങ്ങനെ പൊതുവേ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ രോഗം പകരാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ രോഗം പകർച്ച ഉണ്ടാകുന്ന തരത്തിലേക്ക് ഇപ്പൊ രോഗം ഏതെങ്കിലും തരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ആളുകളുമായിട്ട് അടുത്ത് പെരുമാറുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഇനി രോഗം ഇല്ലാത്ത ആളുകൾ തന്നെ പിന്നെ ലക്ഷണങ്ങളൊക്കെ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അവർ ചിലപ്പോൾ പകർത്തുന്നതായിരിക്കും. അപ്പൊ അത്തരം ആളുകളുമായിട്ടൊക്കെ നമ്മൾ സാധാരണ അടുത്ത് ഇടപഴകുമ്പോൾ നമ്മൾ ഇടക്കിടക്ക് കൈ കഴുകുകയും നേരത്തെ ഇപ്പൊ കോവിഡിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ മാസ്കുകൾ അകലം പാലിക്കുക, സാമൂഹ്യമായ അകലം പാലിക്കുക, അതോടൊപ്പം തന്നെ മാസ്കുകൾ ധരിക്കുക, നമ്മുടെ കൈകളുടെ ശുചിത്വം പാലിക്കുക, വീട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ ശരീരശുദ്ധി ഉൾപ്പെടെ വരുത്തുക, നമ്മുടെ വസ്ത്രങ്ങളൊക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് വേറെ ഉപയോഗിക്കുക. ഈ തരത്തിൽ നമ്മുടെ ഈ രോഗാണു നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ നിലനിൽക്കാനും അത് ആ രോഗാണു അവിടെ പെരുകാനും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് അകത്തേക്ക് പ്രവേശിക്കാനും കഴിയുന്ന ഏതൊക്കെ തരത്തിലുള്ള മാർഗങ്ങളുണ്ടോ അതൊക്കെ ഒഴിവാക്കാൻ കഴിയുന്നതാണ് ഏറ്റവും നല്ല മാർഗം. അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗങ്ങൾ ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാണ്. സാമൂഹ്യമായ അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, അതേപോലെ തന്നെ കൈ കഴുകുന്ന സോപ്പിട്ട് കൈ കഴുകുക. ഈ സോപ്പ് വളരെ ശക്തമായിട്ട് ഈ വൈറസുകളൊക്കെ തന്നെ നശിപ്പിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒന്നാണ്. പക്ഷെ സോപ്പിട്ട് തന്നെ കൈ കഴുകണം. അത് പലപ്പോഴും ഇത്തരം ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള ഏത് സമയത്ത് കക്കൂസിൽ പോയി തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ വേറെ ആളുകളുമായിട്ട് ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ രോഗിയെ തൊടുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗം തുമ്മുമ്പോൾ ചുമക്കുമ്പോൾ ഒക്കെ തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ തന്നെ പരമാവധി നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി കഴിയും. ഈ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരാൾക്ക് രോഗമുണ്ട് ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഓ ഒരു കുഴപ്പമില്ല ഞാൻ സ്കൂളിലേക്ക് പോയിക്കോളാം അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ പോയിക്കോളാം മറ്റുള്ളവരുമായിട്ട് ഇടപെട്ടോളാം എന്ന തരത്തിൽ നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മുടെ രോഗം മറ്റു കുറേ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഉണ്ടാവുക. അതുകൊണ്ട് സ്വയം നമുക്ക് ഒരു രോഗിയെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മറ്റ് സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറാണ്. ഈ വേറൊരാൾക്ക് അസുഖം ഉണ്ടെങ്കിൽ അവർക്ക് അതിനെ മാറി നിൽക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കണം. നമ്മൾ സ്വയം അവരുമായിട്ട് അകലം പാലിക്കാനുള്ള ശ്രമം നടത്തണം. ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ട് അറിയുന്ന ഇപ്പം കൊതുകുകൾ ധാരാളമായിട്ടുള്ള സ്ഥലമാണെങ്കിൽ കൊതുക് നശീകരണത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തണം. നമ്മളെ നമുക്ക് സ്വയം കൊതുകടി കൊള്ളാതിരിക്കാൻ വേണ്ടി പേഴ്സണലായിട്ടുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുക്കാം. നമുക്ക് പുറത്തൊക്കെ കാണുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ അല്ലെങ്കിൽ എല്ലാം കവർ ചെയ്യുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കാം. കൊതുക് വലകൾ ഉപയോഗിക്കാം. വീട് തന്നെ കൊതുക് സ്ക്രീനിങ് നടത്താം. അതേപോലെ തന്നെ ഈ നമ്മുടെ ചുറ്റുപാടും കൊതുക് വളരുന്ന എല്ലാ സാഹചര്യങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി കൂട്ടായ ശ്രമങ്ങൾ നടത്താം. അത് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം, ഉറപ്പുവരുത്താം. ഇങ്ങനത്തെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകുമ്പോഴാണ് അത്തരം രോഗങ്ങൾ ഉണ്ടാക്കാതിരിക്കാം. മറ്റൊന്ന് ഈ ഭക്ഷണത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഭക്ഷണം അത് കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് അത് പാചകം ചെയ്യുന്ന സ്ഥലത്തൊക്കെ തന്നെ വൃത്തിഹീനമായ സാഹചര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാവണം. പുറത്ത് പരമാവധി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക. നമ്മൾ കഴിക്കുന്ന സ്ഥലത്ത് അവിടെ ഇത് പാചകം ചെയ്യുന്നതൊക്കെ വളരെ ശുചിയായിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതൊക്കെ തന്നെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ശുചിയായിട്ട് ചെയ്യുന്ന ആളുകളാണെന്ന് ഉറപ്പുവരുത്തുക. ഈ തരത്തിൽ അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്നത് കൂടുതൽ സമയം പുറത്ത് വെച്ചുകൊണ്ട് ഈച്ചകളും മറ്റൊക്കെ വന്നിരുന്നു കൊണ്ട് അതിനകത്തേക്ക് പകർച്ചവ്യാധി അല്ലെങ്കിൽ വരാതിരിക്കാനുള്ള മൂടി വെക്കുക, സൂക്ഷിച്ചു വെക്കുക, ചൂടോടെ കഴിക്കുക. ഒരു വെള്ളം കുടിക്കുമ്പോൾ, വെള്ളമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വെള്ളം ദാഹം ഉണ്ടാകുമ്പോൾ കുടിക്കും. പക്ഷെ അത് വളരെ ശുദ്ധജലമാണെന്ന് ഉറപ്പുവരുത്തണം. അത് നല്ല കിണറിനായിരിക്കും. പലപ്പോഴും കിണറിനകത്ത് തന്നെ കോളിഫോമുകളും അതിനകത്ത് കണ്ടാമിനേഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത് അതിന്റെ ശുചിത്വം ഉറപ്പുവരുത്തുക. ഇനി വെള്ളം കിട്ടിയാൽ തന്നെ മഴക്കാലത്തൊക്കെ തന്നെ തിളപ്പിച്ച് നന്നായിട്ട് തിളപ്പിച്ച് 10-15 മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം തണുപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക. അപ്പൊ ഈ തരത്തിലുള്ള ഒരു 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 ഗൗരവമായിട്ടുള്ള ശ്രദ്ധ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മിക്കവാറും ഇത്തരം പകർച്ചവ്യാധികളൊക്കെ തന്നെ കുറക്കാൻ നമുക്ക് കഴിയും.
സ്വാഭാവികമായിട്ടും പിന്നെ മറ്റു ചില മരുന്നുകളൊക്കെ കഴിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രൊഫലാക്സിസ് എന്നുള്ള നിരക്കൊക്കെ എടുക്കാൻ കഴിയും. അത് പക്ഷെ അത്യാവശ്യമാണെങ്കിൽ അത് ഡോക്ടർമാരോടൊക്കെ ചോദിച്ചുകൊണ്ട് അവർ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ തരത്തിൽ ചെയ്യണം. പിന്നെ അസുഖം വരുമ്പോൾ നേരെ മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ പോയിട്ട് ഓവർ ദ കൗണ്ടർ എന്നുള്ള രീതിയിൽ മരുന്ന് വാങ്ങി കഴിക്കുന്നത് പലപ്പോഴും അപകടം ചെയ്യും. കാരണം നമുക്കുണ്ടാകുന്ന രോഗത്തിന്റെ ലക്ഷണങ്ങൾ പുറത്ത് കാണിക്കാതിരിക്കുക എന്ന് മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അതുകൊണ്ട് രോഗം ഗൗരവമുള്ളതാണെങ്കിൽ അത് കുറേ സമയം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും അതിന്റെ സീരിയസ് ആയിട്ടുള്ള ഗൗരവമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോവുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ തിരിച്ചറിയുകയും ചികിത്സിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നന്നായിട്ട് മാറുമായിരുന്ന ഒരു രോഗത്തെ നമ്മൾ താൽക്കാലികമായിട്ട് മൂടി വെച്ചുകൊണ്ട് ഈ മരുന്നുകളൊക്കെ താൽക്കാലികമായിട്ട് കഴിച്ചതുകൊണ്ട് അസുഖത്തിൽ ഗൗരവമുള്ള അവസ്ഥയിലേക്ക് പോകുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാവും. അത് വളരെയധികം സൂക്ഷിക്കണം. അപ്പൊ അതും ഒഴിവാക്കണം. സ്വയം ചികിത്സ ഒഴിവാക്കുകയും ഒരു വളരെ ശുചിത്വമാർന്ന വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം നമ്മളൊന്ന് ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുറേ രോഗങ്ങളൊക്കെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളിപ്പോ നമ്മുടെ ഈ മറ്റ് സംസ്ഥാനക്കാരൊക്കെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ താമസ സൗകര്യം, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ വരുമാനം, അവരുടെ ആ തരത്തിലുള്ള ഗൗരവമായ ശ്രദ്ധയൊന്നും കൊടുക്കാതെ അവരുടെ വിദ്യാഭ്യാസ നിലവാരം, അവരെ ഈ തരത്തിലുള്ള പരിശോധനകളൊന്നും ഇല്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്തും ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലത്തും ഒക്കെ ഉള്ളത്. അപ്പൊ അതിനൊക്കെ ആവശ്യമായ ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കിയാൽ മാത്രമേ നടക്കൂ. അത് അവർക്ക് ആവശ്യമായിട്ടുള്ള വിശ്രമമാണെങ്കിലും അതേപോലെ തന്നെ ഉറക്കമാണെങ്കിലും ട്രെയിനിങ്ങുകളാണെങ്കിലും പരിശീലനമാണെങ്കിലും പരിശോധനകളാണെങ്കിലും, ഇപ്പൊ ഒരു ദിവസം ഒരാളാണ് മറ്റൊരു ദിവസം വേറൊരാളാണ് എന്ന തരത്തിലൊക്കെ നിൽക്കുമ്പോൾ അവരെ പരിശോധിക്കാനോ അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഉറപ്പ് കൊടുത്ത് ഉറപ്പ് വരുത്താനോ ഒന്നും കഴിയില്ല. അപ്പൊ അതിനൊരു സ്ഥിരത വേണം, അതിനൊരു സംവിധാനം വേണം. പക്ഷെ ഇന്നത്തെ കേരളത്തിനകത്ത് അതൊക്കെ തന്നെ വലിയ മുഖ്യ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പലപ്പോഴും ഇപ്പോ മരണങ്ങൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നിച്ച് കുറെ ആളുകൾ ഒന്നിച്ച് ആശുപത്രിയിലൊക്കെ ആകുമ്പോൾ വലിയ വാർത്തകളൊക്കെ വരും, നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നല്ലാതെ മരണത്തിനപ്പുറത്തേക്ക് സാധാരണ ഉണ്ടാകുന്ന രോഗങ്ങൾ കൊണ്ട് ഒരുപാട് ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സ്ഥിതിയാണ്. വാസ്തവത്തിൽ അത് തന്നെ സാമ്പത്തികമായിട്ടും നമ്മുടെ സമയമൊക്കെ പരിഗണിക്കുമ്പോൾ വലിയ ഒരു സാമൂഹ്യമായിട്ടുള്ള പ്രശ്നമായിട്ട് നമ്മൾ തിരിച്ചറിയണം. അത് ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഭാഗത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തും സ്ഥാപനങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു സ്ഥലം, ഇപ്പൊ നമുക്കൊരു ഒരു കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കൊതുക് വളരുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയായിട്ട് ഫിക്സ് ചെയ്യാൻ നമുക്ക് കഴിയണം. നോമാൻ ലാൻഡ്സ് എന്നൊക്കെ എന്താ പറയുന്ന പോലെ ആരും തിരിഞ്ഞു നോക്കാത്ത കുറേ സ്ഥലങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയും അവിടെ ധാരാളമായിട്ട് കൊതുക് ഉണ്ടാകുകയും അടുത്തുള്ള ആളുകളൊക്കെ തന്നെ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന സ്ഥിതിയൊക്കെ തീർച്ചയായിട്ടും സാമൂഹ്യമായിട്ടുള്ള കുറച്ചും കൂടി ഗൗരവമായിട്ടുള്ള ഉത്തരവാദിത്തപൂർണമായ പരിശോധനയും അതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകളും ഉണ്ടായാൽ നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് വ്യക്തിപരമായിട്ടും കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, സാമൂഹ്യമായിട്ടും നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നിയമപരമായിട്ടും അത് നിയമം ശക്തമായിട്ട് നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടും അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട്. ഡോക്ടർ പറഞ്ഞൊരു കാര്യത്തിൽ വെച്ച് തന്നെ തുടങ്ങിയാണ്. അതായത് പനിയാണ് എന്ന് കരുതി പലരും ആശുപത്രിയിൽ പോകാൻ മടിച്ചിട്ട് സ്വയം ചികിത്സ ചെയ്യുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാരും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മലമ്പനി, ഡെങ്കിപ്പനി, എലിപ്പനി പോലുള്ളവയാണെങ്കിൽ മറ്റ് സാധാരണ പനികളെ അപേക്ഷിച്ച് എന്തൊക്കെയാണ് അതിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ ഉണ്ടാവുക, എങ്ങനെയാണ് ഇതിനെ തിരിച്ചറിയുക? ഇപ്പൊ ഡെങ്കിപ്പനിയാണെന്ന് വിചാരിക്കും, സാധാരണ പനി ഉണ്ടാവാം, ഡെങ്കിപ്പനി ഉണ്ടാവാം. ഇപ്പൊ ഡെങ്കിപ്പനിയാണെങ്കിൽ പല ഈ ഡെങ്കിപ്പനിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ രക്തത്തിനകത്തുള്ള പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് കുറയുകയും നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളൊക്കെ ബാധിക്കുന്ന ഡെങ്കി ഹെമറാജിക് ഫീവർ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് ഡെങ്കിപ്പനിയുടെ തന്നെ ഒരു കൂടിയ ഒരു വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം ഡെങ്കി വൈറസുകൾ പല തരത്തിലും നാല് തരത്തിലുണ്ട്. അപ്പൊ ഈ ഒരു വൈറസ് നമ്മളെ ബാധിക്കുമ്പോൾ നമുക്കൊരു പനി ഉണ്ടാവും. പക്ഷെ അതേപോലെ തന്നെ രണ്ടാമതും ഒരു ഡെങ്കി വൈറസ് നമ്മളെ ബാധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പ്രതികരണം കുറച്ചും കൂടി ശക്തമായിട്ട് വരും. അങ്ങനെ ശക്തമായിട്ട് വരുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനകത്തുള്ള നമ്മുടെ തന്നെ കുറെ അവയവങ്ങളെയൊക്കെ തന്നെ നശിപ്പിക്കുന്ന രൂപത്തിലേക്കൊക്കെ മാറും. അങ്ങനെയാണ് വെന്റിലേറ്ററുകളുടെയും അതേപോലെ തന്നെ ലിവറിന്റെയും പല അവയവങ്ങളുടെയും രക്തക്കൊഴലുകളുടെ ഒക്കെ തന്നെ ചില പ്രയാസങ്ങളിലേക്ക് പോയി ഡെങ്കി ഹെമറാജിക് ഫീവർ ആവും. അതിൻ്റെയും കുറച്ചും കൂടിയും ശക്തിയായിട്ട് മാറുന്നതാണ് ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ
വാസ്തവത്തില് നമ്മുടെ ആശുപത്രിക്കകത്ത് ICUയിലൊക്കെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, വെന്റിലേറ്റർ വേണ്ടി വരും, ഡയാലിസിസ് വേണ്ടി വരും, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ സങ്കീർണമായ ചികിത്സകളൊക്കെ ആവശ്യമായിട്ട് വരും. പക്ഷെ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇത് ഡെങ്കിയാണോ എന്ന് സംശയിക്കുകയും നമ്മുടെ പ്ലേറ്റ്ലെറ്റുകളും. ക്ഷമിക്കണം ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്, നമുക്കൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ലിമി ആണ് നെടുമങ്ങാവിൽ നിന്ന്. ലിമി കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഹലോ ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. സാറേ, ഞാനിപ്പോ എന്റെ മകൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. എന്റെ മകൾക്ക് ഈ തണുപ്പ് സമയമാകുമ്പോഴ് ശ്വാസം മുട്ടലും ചുമയും വിട്ടു മാറുന്നില്ല. അത് എന്തുകൊണ്ടാണ്? എന്ത് അതാണ് എന്താ ചെയ്യേണ്ടത്? എത്ര എത്ര വയസ്സായ മോള്? 34 വയസ്സുണ്ട്. ശ്വാസം മുട്ടലും ചുമയും വിട്ടുമാറാത്ത ചുമയായിട്ടുള്ള ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ശ്വാസം മുട്ടും ചുമയൊക്കെ വരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അലർജി ഉണ്ടാകുന്ന, നമ്മുടെ ശരീരം ഒരു അലർജി വരുമ്പോ പ്രതികരിക്കുക. അപ്പൊ തണുപ്പൊക്കെ വരുമ്പോ കുറച്ചും കൂടി നമ്മുടെ ഈ ശ്വാസം വലിക്കുമ്പോ പോകുന്ന ഈ വായു പോകുന്ന കുഴലുകളൊക്കെ ചുരുങ്ങി നിൽക്കും. അപ്പൊ ചുരുങ്ങി നിൽക്കുമ്പോഴാണ് നമുക്ക് ശ്വാസം മുട്ടുന്നത് പോലെയൊക്കെ തോന്നുന്നത്. അപ്പൊ ഈ കുഴലുകള് ചുരുങ്ങുകയും വികസിക്കുകയൊക്കെ ചെയ്യാനുള്ള മസിലുകളൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പൊ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വികസിക്കുകയും ചുരുങ്ങുകയൊക്കെ ചെയ്യും. ചില സന്ദർഭങ്ങളിൽ ചില അലർജി ഒക്കെ ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് ചുരുങ്ങിപ്പോകും. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ ശ്വാസം മുട്ടുണ്ടാവാം. അതേപോലെ തന്നെ ചുമ പറഞ്ഞാൽ അവിടെ ഏതെങ്കിലും തരത്തിൽ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ, ഇൻഫെക്ഷൻ ഉണ്ടായാലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അലർജിക് സാധനങ്ങൾ തട്ടുമ്പോൾ അവിടെ നനവുണ്ടാക്കാനുള്ള ഒരുപാട് ഗ്രന്ഥികളുണ്ട്. ആ ഗ്രന്ഥികളിൽ നിന്നൊക്കെ ചില സ്രവങ്ങൾ ഉണ്ടാവും, അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവാം. ഈ ചില മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചുമയൊക്കെ ഉണ്ടാവും. അപ്പൊ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. ചില രോഗാവസ്ഥകളിലും ഇങ്ങനെ ഉണ്ടാവാം. അതിപ്പോ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തിപരമായിട്ട് കൃത്യമായിട്ട് പരിശോധനകളൊക്കെ നടത്തി അവരെ എക്സ്റേയും അതേപോലെ തന്നെ മറ്റ് രക്തപരിശോധനകളൊക്കെ നടത്തി തീരുമാനിക്കേണ്ടതാണ്. ഞാൻ ഇങ്ങനെ പൊതുവായിട്ട് പരിശോധിക്കാതെ പറയുന്നതിൽ അർത്ഥമില്ല. അതിപ്പോ നിങ്ങളെ മോളുടെ കാര്യത്തിനകത്ത് പ്രത്യേകിച്ചും, പക്ഷെ ഇങ്ങനെ പൊതുവായിട്ടുണ്ടാകുന്നത് നമുക്ക് നോക്കിയെടുക്കേണ്ടത് ഇങ്ങനത്തെ നമ്മുടെ ചുറ്റുപാടുമുള്ള വായുവിന്റെ ഒരു ക്വാളിറ്റി, നമ്മുടെ വായു വളരെ നല്ല പൊടിപടലങ്ങളും അലർജൻസുകളും ഇല്ലാതെ നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ മൊത്തം നമ്മുടെ ശരീരത്തിന്റെ ശ്വാസ ഇതൊക്കെ ആരോഗ്യം ഒക്കെ നന്നാക്കിയെടുത്ത് നോക്കുക. മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ശാരീരികമായിട്ട് കൃത്യമായിട്ടുള്ള നമ്മുടെ ശ്വാസകോശങ്ങൾക്ക് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് അതിന് പ്രത്യേകമായിട്ട് തന്നെ ചികിത്സ ആവശ്യമായിട്ട് വരും. അത് നേരിട്ട് തന്നെ പോയിട്ട് പരിശോധിക്കും. വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു ഡോക്ടർ. അതുപോലെ തന്നെ മഴക്കാലമാണ് പ്രതിരോധ ശേഷി വല്ലാതെ കുറയാൻ സാധ്യതയുള്ള ഒരു സമയവും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ പ്രതിരോധം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായും ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ അതിനെക്കുറിച്ച് കൂടി? മഴക്കാലത്ത് അങ്ങനെ പ്രത്യേകമായിട്ട് ഭക്ഷണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ പൊതുവായിട്ടുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ, വ്യായാമവും പുറത്ത് നടക്കുന്നതും അങ്ങനത്തെ ഒക്കെ കുറവായി മാറുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഭക്ഷണത്തിലെ എനർജിയുടെ ഭാഗം നമുക്ക് കുറക്കാവുന്നതാണ്. അത് കുറക്കുന്നതായിരിക്കും നന്നാവുക. മറ്റു തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ സാധാരണ വ്യത്യസ്ത പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോഷക സമൃദ്ധമായിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്ന തരത്തിലെ ഓരോ ആളുകൾക്കും, അതിപ്പോ കുട്ടികൾക്ക് വേറെ, ഗർഭിണികൾക്ക് വേറെ, സ്ത്രീകൾക്ക് വേറെ, നല്ല അധ്വാനിക്കുന്ന പുരുഷന്മാർക്ക് വേറെ, അത് ഓരോരുത്തരെയും അവസ്ഥക്കനുസരിച്ച് കൊണ്ട് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. മഴക്കാലത്തേക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഭക്ഷണങ്ങൾ വേണം എന്നൊന്നും നമ്മൾ ഇപ്പൊ പറയുന്നത്, ഇപ്പൊ ആയുർവേദത്തിലൊക്കെ അത്തരം സജഷൻസ് ഒക്കെ നമ്മുടെ കർക്കിടക ചികിത്സ എന്നൊക്കെ പറയുന്നത് പോലെ പലപ്പോഴും പറയാറുണ്ട്. കാരണം പണ്ട് കാലത്തൊക്കെ തന്നെ ഈ കാലത്താണ് ആകെ വിശ്രമം കിട്ടുക. മറ്റു കാലത്തൊക്കെ വലിയ കാര്യമായ ജോലി ചെയ്യേണ്ട സമയത്ത് നല്ല മഴ പെയ്യുമ്പോൾ കർക്കിടകത്തിൽ വലിയ മഴയാകുമ്പോൾ വിശ്രമമായിരിക്കും. ആ വിശ്രമ സമയത്ത് ചെയ്യേണ്ട വ്യായാമങ്ങളും അതേപോലെ തന്നെ മസാജുകളും ചികിത്സകളൊക്കെ അതിനകത്തൊക്കെ നേരത്തെ നമ്മളൊരു ഒരു പാരമ്പര്യം ട്രഡീഷനും നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കാലത്ത് പ്രത്യേകമായിട്ട് വരുന്നില്ല. നമ്മുടെ ജീവിത ശൈലിയിൽ കുറച്ച് കളികളും ഔട്ട്ഡോർ ആക്ടിവിറ്റീസും ഇതൊക്കെ കുറയുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ എനർജി റിക്വയർമെന്റ് കുറയും. നമ്മുടെ ഊർജ്ജ അപ കാർബോഹൈഡ്രേറ്റിലൊക്കെ കുറച്ച് കുറക്കുക എന്നല്ലാതെ
അത്രയൊക്കെ സാധാരണ പോലെ തന്നെയാണ്. മഴക്കാലത്തേക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, അങ്ങനെ ഇമ്മ്യൂണിറ്റി കൃത്യമായിട്ട് കുറയുന്നില്ല. നമ്മുടെ ചുറ്റും രോഗാണുക്കളുടെ അവസ്ഥ കൂടുന്നതുകൊണ്ടാണ് ആ സാഹചര്യങ്ങളിലുള്ള മാറ്റം ഉണ്ടാകുന്നത്. വളരെയധികം നന്ദി ഡോക്ടർ. മഴക്കാലം പനിക്കാലം എന്നതാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത്. മഴക്കാലമാണ്, മുൻകരുതലുകൾ മറക്കരുത്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ പ്രൊഫസറും കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടറുമായിട്ടുള്ള മുബാറക് സാനിയാണ്. ഡോക്ടർ, വളരെയധികം നന്ദി. ഹലോ ഡോക്ടർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.